നമസ്കാരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് വാട്സൺ മെഡിസിൻ പഠനം പൂർത്തിയാക്കുന്നത് മെഡിസിൻ പഠനം പൂർത്തിയാക്കിയ ഉടൻ തന്നെ വാട്സന് ഇന്ത്യയിലാണ് ജോലി ലഭിച്ചത് അങ്ങനെ വാട്സൺ വലിയ സന്തോഷത്തോടു ചെറുപ്പക്കാരനാണല്ലോ നേരെ ബോംബെയിലെത്തി അവിടെ എത്തിയപ്പോഴാണ് വാട്സൺ അറിയുന്ന വാട്സന്റെ ടീം മെമ്പേഴ്സ് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വാട്സണ് ജോലി കിട്ടിയിരിക്കുന്നത് പട്ടണത്തിലാണെന്നർത്ഥം അസിസ്റ്റന്റ് സർജനായിട്ടാണ് വാട്സൺ അഫ്ഗാനിസ്ഥാനിൽ എത്തുന്നത് യുദ്ധമാണ് പലപ്പോഴും യുദ്ധമുഖത്തേക്ക് ഈ പട്ടാളക്കാരുടെ കൂടെ ഈ സർജനും യാത്ര ചെയ്യേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും അങ്ങനെ ഒരു യാത്രയിൽ നമ്മുടെ വാട്സനെ പരിക്കുപറ്റുന്നു പരുക്ക് പറ്റിയ വാട്സനെ പേഷവാറിലുള്ള ഹോസ്പിറ്റലിലാണ് അന്ന് ചികിത്സിക്കുന്നത് പേഷവാറൊക്കെ അന്ന് ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക ചികിത്സ കഴിഞ്ഞു ഒരു വിധത്തിൽ ഒന്ന് ഭേദമായപ്പോൾ ഇനി ഈ ആർമിയിൽ തുടരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട വാട്സൻ നേരെ ലണ്ടനിലേക്ക് മടങ്ങുന്നു ഒരു ചെറിയ പെൻഷനാണ് പെൻഷനാണിപ്പോൾ ആകെയുള്ള വാട്സന്റെ വരുമാനം ആ വരുമാനത്തിൽ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ താമസിക്കുന്ന ഹോട്ടലിൽ ഇനി തങ്ങാൻ പറ്റില്ല എന്ന് ബോധ്യമായപ്പോൾ ഏതെങ്കിലും ഒരു റൂംമേറ്റിനെ കൂടെ കൂട്ടുപിടിച്ച് ചിലവ് കുറഞ്ഞൊരു സ്ഥലത്ത് താമസമാക്കിയതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബാറിൽ ഇതുതന്നെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് വാട്സിൻ്റെ സുഹൃത്ത് സ്റ്റാൻഫോർഡ് സ്ഥലത്തെത്തുന്നു സ്റ്റാൻഫോർഡിനെ കണ്ടപ്പോൾ വാട്സിന് വലിയ സന്തോഷമായി സ്റ്റാൻഫോർഡുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോൾ സ്റ്റാൻഫോർഡ് ആ നിങ്ങൾക്ക് പറ്റിയൊരു കക്ഷിയുണ്ട് അദ്ദേഹം ഇതുപോലെ ഒരു റൂംമേറ്റിനെ തേടിയിരിക്കുകയാണ് ചിലവ് കുറച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം വളരെ സീരിയസ് ആയി ആലോചിക്കുന്ന സമയമാണ് ഇതൊക്കെ പറഞ്ഞ് സ്റ്റാൻഫോർഡ് വാട്സിനെ ആ കക്ഷിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ഒരു ഹോസ്പിറ്റലിലെ ഒരു ലാബിനകത്താണ് ഇപ്പം ആ കക്ഷി ഇരിക്കുന്നത് ഇവർ ചെല്ലുമ്പോൾ ആ കക്ഷി ഒരു മേശയുടെ വശത്ത് ഇരിക്കുകയാണ് മേശയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ അകത്തോട്ട് കയറിയതും ആ മനുഷ്യൻ ചാടി എണീറ്റ് പറയുകയാണ് കണ്ടുപിടിച്ചിരിക്കുന്നു കണ്ടുപിടിച്ചിരിക്കുന്നു അപ്പം ഇവർ അന്തം ഇട്ട് നോക്കിപ്പോഴാണ് ഇവരുടെ നേരെ നടന്നു വന്നിട്ട് അദ്ദേഹം ബാക്കി പറയുകയാണ് രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു വസ്തു കണ്ടുപിടിച്ചിരിക്കുന്നു ഇത്രയും പറഞ്ഞതിനു ശേഷം ആ നടന്നു വന്ന മനുഷ്യൻ ഇവരുടെ അടുത്ത് നിന്നിട്ട് വാട്സന്റെ നേരെ നോക്കി പറഞ്ഞു അഫ്ഗാനിസ്ഥാനിലായിരുന്നു അല്ലെ പെട്ടെന്ന് വാട്സൺ ഒന്ന് ഞെട്ടി ആ ഇതെന്തോ മറിയമായും ആദ്യമായി കാണുന്ന ഒരാൾ ദാ ഞാൻ അഫ്ഗാനിസ്ഥാനിലായിരുന്നു എന്ന് വിവരം കൃത്യമായി പറഞ്ഞിരിക്കുന്നു വാട്സന്റെ അമ്പരപ്പ് ശ്രദ്ധിച്ച് സ്റ്റാൻഫോർഡ് ആ മനുഷ്യനെ പരിചയപ്പെടുത്തി ഇതാണ് ഞാൻ പറഞ്ഞ ആ വ്യക്തി ഷെർല ഹോംസ് എന്നാണ് പേര് അവിടെ നിന്ന് ഷെർല ഹോംസും വാട്സണും തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുകയാണ് പതുക്കെ 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 ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നു വാട്സൺ താമസിക്കാൻ ഒരു സ്ഥലം നോക്കി നടക്കുന്ന കാര്യം ഹോംസ് അറിഞ്ഞപ്പോൾ ഹോംസ് ഞാനും അത് തന്നെയാണ് നോക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും കൂടി പറ്റിയൊരു വീട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് അവിടേക്ക് പോകുക എന്ന് പറയും അങ്ങനെ രണ്ടുപേരും കൂടി ആ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റും പിൽക്കാലത്ത് ലോകപ്രസിദ്ധമായി തീർന്ന ആ വീട്ടിന്റെ പേര് എല്ലാവർക്കും അറിയാം ബേക്കർ സ്ട്രീറ്റിലെ ഇരുന്നൂറ്റി ഇരുപത്തി ബി എന്ന വീട് ഒരുപാട് ആളുകളുടെ നിജ്ഞാസ ഉണർത്തിയ ആ വീട്ടിലാണ് തുടർന്ന് കഥകളൊക്കെ നടക്കുന്നത് ഒരു പ്രത്യേക സ്വഭാവമാണ് ഹോംസിന് മിക്കവാറും എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് എഴുതുന്നേക്കണം അങ്ങനെ ഇരിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഹോംസിന് സന്ദർശിക്കാൻ വരുന്നതും വാട്സന്റെ ശ്രദ്ധയപ്പെട്ടിരുന്നു അപ്പൊ വാട്സനെ അധികം ശല്യം ചെയ്യാതെയാണ് ഹോംസിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് വാട്സനും ഹോംസിനെ അധികം ശല്യം ചെയ്യാതെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം വാട്സൺ ജനാലയക്കുഴി പുറത്തൊക്കെ നോക്കി കൊണ്ടിരുന്നപ്പോൾ ഒരാള് തെരുവിൽ ഓരോ വീട്ടിലും കയറി ഇറങ്ങിയൊക്കെ നടക്കുന്നുണ്ട് അയാളുടെ കയ്യിൽ ഒരു കവറുണ്ട് ഒരു നീല ഡ്രസ്സ് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ വാട്സം ജനാലേക്ക് നോക്കിക്കൊണ്ടു എന്നെ പറഞ്ഞു ഒരു നീല ഡ്രസ്സ് ഇട്ട ആൾ വരുന്നുണ്ട് ഇങ്ങോട്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ദൂരെക്കൂടെ തന്നെ ആ വ്യക്തിയെ കണ്ട ഹോംസ് പറഞ്ഞു അയാൾ നേവിയിൽ സർജൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാകാനാണ് സാധ്യത അയാൾ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും എന്തായാലും വരാൻ സാധ്യത ഉള്ളത് പെട്ടെന്ന് വാട്സൺ തിരിഞ്ഞ് ഹോംസിനെ നോക്കി ഏ അങ്ങനെ സംഭവിക്കൂ എന്തായാലും അടുത്ത ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ആ മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ വീട്ടിലെ വാതലിൽ മുട്ടുകയും അകത്തേക്ക് വരികയും ചെയ്തു വന്നയാളെ പരിചയപ്പെട്ട് വന്നപ്പോൾ അയാൾ എന്തായിരുന്നു ജോലി എന്ന് ചോദിച്ചപ്പോ അയാൾ വ്യക്തമായി പറഞ്ഞു ഞാൻ നേവിൽ സർജൻ്റ് ആയിരുന്നു അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം ഹോംസിനോട് വാട്സപ്പ് ചോദിച്ചു അല്ലെ അതെങ്ങനെ മനസ്സിലായത് അതാണ് മനുഷ്യ നിരീക്ഷണ പാഠവും എന്ന് പറയുന്നത് അയാളുടെ ബോഡി ഷേപ്പും നടത്തത്തിന്റെ ശൈലിയും നീല ഡ്രസ്സും ആ കയ്യിൽ എഴുത്തുകൾ പിടിച്ചിരിക്കുന്ന രീതിയൊക്കെ കണ്ടാൽ അയാൾ ഒരു നേവൽ ഓഫീസർ ആയിരുന്നുവെന്നും അയാളിപ്പോ വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എഴുത്തുകൾ കൊണ്ട് നടന്നു കൊടുക്കുന്ന ഒരു കുറിയറുടെ ജോലിയാണ് ചെയ്യുന്നത് അതും എനിക്ക് മനസ്സിലായിരുന്നു അയാൾ കൊണ്ടുവന്ന എഴുത്ത് വാട്സൺ കാണി തന്നെ ഹോംസ് പൊട്ടിച്ച് വായിക്കുകയാണ് ആ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യമാണ് ബ്രിക്സ്റ്റൺ തെരുവിന്റെ സമീപത്തുള്ള ലോറിസ്റ്റൺ ഗാർഡനിലെ മൂന്നാം നമ്പർ വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു ആ വിവരം ഒരു പോലീസുകാരെ കാണുകയും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വേറെ ആരും ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നില്ല ശരിക്കും ഒരു ധനാഢ്യനായ മനുഷ്യന്റെ രൂപഭാവങ്ങളിലൂടെ ഒരാള് അങ്ങനെ കിടക്കുകയാണ് മരിച്ചു കിടക്കുകയാണ് ആ ആളിന്റെ പോക്കറ്റിൽ ഒരു അഡ്രസ് ഉണ്ട് ഈനോക് ജെ ഡ്രബ ക്ലീവ്ലാൻഡ് ഒഹായോ യു എസ് എ എന്നാണ് അഡ്രസ് ആ കത്ത് എഴുതിയിരിക്കുന്ന വ്യക്തിയുടെ പേര് ടോബിയസ് ഗ്രക്സൺ എന്നാണ് ടോബിയസ് ഗ്രാക്സൺ ഒരു ആവശ്യം കൂടി ഹോംസണോട് ഉന്നയിച്ചിരിക്കുകയാണ് അതൊരു കൊലപാതകമാണോ എന്നൊരു സംശയമുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് വിവരങ്ങൾ ഗ്രാക്സന് കൊടുക്കണം എന്നാണ് ആ കത്തിന്റെ സൂചന അത് കണ്ടപ്പോൾ വാട്സൺ ഒരു രസകരമായ ഒരു അനുഭവമായി ഹോംസ് ഈ വിവരമൊക്കെ അന്വേഷിക്കണമെങ്കിൽ ആ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരായിരിക്കണം എന്നൊരു സംശയമാണ് ആദ്യം വാട്സന്റെ മനസ്സിലേക്ക് വന്നത് വാട്സന്റെ മനസ്സ് അങ്ങനെ തന്നെ വായിച്ചെടുത്ത ഹോംസ് പറഞ്ഞു സംശയിക്കേണ്ട അതൊരു പോലീസ് ഓഫീസറാണ് ഞാൻ ഈ പോലീസുകാർക്ക് വേണ്ടി പലപ്പോഴും ഇത്തരം വിവരങ്ങൾ അന്വേഷിച്ച് വിവരങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കൂടെ വേറൊരു കക്ഷിയുടെ ഉണ്ട് ലെസ്ട്രാഡ് എന്നാണ് മറ്റേ ഉദ്യോഗസ്ഥന്റെ പേര് ഈ ലെസ്ട്രാഡും ഗ്രക്സനും നല്ല അടിപൊളി സുഹൃത്തുക്കളാണെങ്കിലും രണ്ടിനും പരസ്പരം കണ്ടുകൂടാ എന്ന് പറഞ്ഞാൽ അതാണ് ശരി ഓരോരുത്തർക്കും മറ്റേ ആളെക്കാളും മെച്ചപ്പെടണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ പരസ്പരം പാര വെക്കുന്നതിൽ രണ്ടുപേരും വലിയ മിടുക്കന്മാരുമാണ് അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ വാട്സപ്പ് പറഞ്ഞു എന്തായാലും അതൊന്ന് അന്വേഷിച്ച് കൊടുത്തൂടെ അപ്പൊ ഹോംസ് പറഞ്ഞു അന്വേഷിച്ച് കൊടുത്തിട്ടെന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ഇവന്മാര് പത്രത്തിൽ കൊടുക്കുന്ന വാർത്തയിൽ എന്നെ കുറിച്ച് ഒരു സൂചനയും കൊടുക്കത്തില്ല അവന്മാര് അവന്മാരാണ് സംഭവം അവന്മാര് കണ്ടുപിടിച്ചു എന്ന് പറയുക പാടുപെട്ടതും ചിന്തിച്ചതും വിവരങ്ങൾ ശേഖരിച്ചതും തെളിവുണ്ടാക്കുന്നതും കള്ളനെ പിടിക്കുന്നതും ഒക്കെ എൻ്റെ ജോലിയാണ് പക്ഷേ മുഴുവൻ ക്രെഡിറ്റും കൊണ്ടുപോകുന്ന ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അല്ലെങ്കിൽ പോലീസുകാരെ വിശ്വസിച്ചുള്ള പരിപാടി വേണ്ട ഞാൻ പോകണില്ല അത് കേട്ടപ്പോൾ വാട്സപ്പ് വന്നു അങ്ങനെയല്ല ഞാൻ വന്നതിനു ശേഷമുള്ള ആദ്യത്തെ കേസന്വേഷണം അല്ലെ ഞാൻ കൂടെ പറയാം നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞു അവസരം വാട്സൺ നിർബന്ധം സഹിക്കുവയ്യാതെ ഹോംസും വാട്സനും കൂടി നേരെ ഈ വീടിനടുത്തേക്ക് ചെല്ലുകയാണ് കുതിരവണ്ടിയിൽ ആ വീടിനടുത്തേക്ക് വന്ന ഹോംസ് ആ വീടിന് ഏകദേശം നൂറടി അടുത്തെത്താറായപ്പോൾ കുതിരവണ്ടിക്കാരനോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു അവിടെ വാട്സനും ഹോംസും ഇറങ്ങുന്നു അവിടെ നിന്ന് സാവധാനം നടന്ന് ആ വീട്ടിലേക്ക് വരികയാണ് അടുത്തേക്ക് നടക്കുമ്പോൾ തന്നെ വാട്സന്റെ മനസ്സിലേക്ക് ആ വീടിനെ കുറിച്ചുണ്ടായ ഒരു ചിത്രം ഒരു അവലക്ഷണം കെട്ട വീടാണല്ലോ എന്നാണ് മൂന്നാല് വീടുകൾ ഉള്ളതിനിടയിൽ മാറി നിൽക്കുന്ന ഒരു വീടായിട്ടാണ് അനുഭവപ്പെടുന്നത് ഒരു 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 സുഖമില്ലായ്മ ആ വീടിനെ കാണുമ്പോൾ തോന്നും ഒരു പ്രേത ഭവനം എന്നൊക്കെ നമ്മൾ പറയില്ല ആ ഒരു ശൈലിയിലുള്ള ഒരു വീട് നടന്നു വരുമ്പോൾ ഗേറ്റിനടുത്ത് ഒരു പോലീസുകാരെ ഇരിപ്പുണ്ട് ഉറക്കം തൂങ്ങി തൂങ്ങി ഇരിക്കുകയാണ് തലേ ദിവസം രാത്രി മഴ പെയ്ത ലക്ഷണം അവിടെയൊക്കെ കാണാനുണ്ട് ഇലകളൊക്കെ ധാരാളം വീണ് കിടപ്പുണ്ടെങ്കിലും ആ ഇലകളിൽ നനവുണ്ട് ചരലിലും നനവ് വളരെ വളരെ വിസിബിൾ ആണ് മഴ കാര്യമായി പെയ്തിരിക്കുന്നു എന്നർത്ഥം വാട്സൺ വീടിനടുത്തെത്തിയപ്പോ നോക്കിയപ്പോൾ പലരും മതിലിന്റെ മൂളിക്കൂടിയും മറ്റുമൊക്കെ എത്തി നോക്കുന്നുണ്ട് ആ വീട്ടിൽ ഒരു മരണം നടന്ന വിവരം ചുറ്റുവട്ടത്തേക്ക് അറിഞ്ഞതുകൊണ്ട് അന്വേഷിച്ചെത്തിയിരിക്കുന്ന ആളുകളാണ് പോലീസുകാരൻ ഗേറ്റിനടുത്ത് നിൽക്കുന്നതുകൊണ്ട് ആർക്കും മതിലിനുള്ളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം അങ്ങനെ ആ ആളുകളെ നോക്കുന്ന സമയത്ത് വാട്സൺ കാണുന്ന ഹോംസ് ഗേറ്റ് വഴി വീടിന്റെ നേരെ നടക്കുന്നതാണ് ആ ഇനിയിപ്പോ വീടിനുള്ളിൽ കയറി ആ ബോഡി കാണുകയായിരിക്കും ഹോംസ് ചെയ്യുക എന്ന് വാട്സപ്പ് മനസ്സിലെ വിചാരിച്ചു പക്ഷെ ഹോംസ് വാട്സപ്പ് മനസ്സിൽ വിചാരിച്ച് ചെയ്യുന്ന ആളല്ല എന്ന് പെട്ടെന്ന് തന്നെ വാട്സപ്പ് മനസ്സിലായി വാട്സപ്പ് നോക്കി നിൽക്കുക തന്നെ ഹോംസ് വീടിനകത്തേക്ക് കടക്കാതെ അതിൻ്റെ ഇടതുവശത്തുകൂടി പതുക്കെ നടക്കണം അവിടെ എല്ലാം നോക്കുന്നുണ്ട് ചുറ്റും തറയിലൊക്കെ നോക്കുകയാണ് തറയിലൊക്കെ കാൽപ്പാടുകൾ പതഞ്ഞ് കിടപ്പുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ആ കാൽപ്പാടുകളെയൊക്കെ വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാണ് ഹോംസ് പരിശോധിച്ച് പരിശോധിച്ച് പോകുന്നത് അത് അതുമാത്രമല്ല അവിടെയൊക്കെ വള്ളിപ്പടർപ്പുകളൊക്കെ ഉണ്ട് ആ വള്ളിപ്പടർപ്പുകളിൽ ചിലതൊക്കെ താഴോട്ട് വലിച്ചിട്ടതുപോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പൊ അതുമൊക്കെ സൂക്ഷ്മമായി നോക്കി നോക്കി വീടൊന്ന് ചുറ്റി കറങ്ങുകയാണ് ആദ്യം ഹോംസ് ചെയ്തത് അതിനുശേഷം ഹോംസ് പതുക്കെ വീടിനുള്ളിലേക്ക് കടക്കുകയാണ് വീടിന്റെ വാതൽക്കിൽ എത്തിയതും ഒരു നോട്ട്ബുക്കുമായിട്ട് ബുക്കുമായിട്ട് വെളുത്തുപൊക്കം കൂടിയ ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു വന്ന ആൾ ഹോംസ്റ്റിനോട് പറഞ്ഞു ആ ഹോംസ് എത്തി നന്നായി ഞങ്ങൾ ആരും ഇതുവരെ അതിലൊന്നും തൊട്ടു നോക്കിയിട്ടില്ല അത് കേട്ടെന്ന് ഹോംസ് പറഞ്ഞു കൊള്ള നിങ്ങൾ എല്ലാം കൂടി ഇവിടെ ചവിട്ടി മെതിച്ച് വൃത്തികേടാക്കിയിട്ടിരിക്കല്ലേ ഏതാണ്ട് പോത്തുകൂട്ടത്തിന് വിട്ടതുപോലെ ഇവിടെയൊക്കെ നടന്നിരിക്കുന്നു ഹോംസിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ നശിപ്പിക്കുന്ന പ്രവർത്തി ആര് ചെയ്താലും അതിനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കും വലിയ വിഷമമാണ് കാൽപ്പാടുകൾ കൃത്യമായി അളന്നെടുത്ത് പ്രതി ആരെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത പക്ഷെ ഇവിടെ ആ കാൽപ്പാടുകളുടെ മുകളിലും താഴെയും വശത്തൊക്കെ ആയിട്ട് പോലീസുകാരുടെ ബൂട്ടുകൾ പതിഞ്ഞിടക്കുകയാണ് ഹോംസിന് ദേഷ്യം വന്നില്ലെങ്കിൽ അല്ലേ അതിശയമുള്ളൂ അത് കേട്ടതും ഗ്രക്സും പറഞ്ഞു അത് പിന്നെ ഹോംസ് ഹോംസിനറിയില്ല പുറത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാൻ ഏൽപ്പിച്ചത് ആ ലെസ്റ്റിനാണ് വട്ടനാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യവും ശ്രദ്ധിക്കത്തില്ല ലെസ്റ്റർഡിനെ കുറിച്ച് മോശമായ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ കിട്ടിയ അവസരം നമ്മുടെ ഗ്രക്സ് വിനിയോഗിച്ചതാണല്ലോ എന്നൊരു ചിന്തയാണ് പെട്ടെന്ന് വാട്സന്റെ മനസ്സിലേക്ക് വന്നത് കാരണം ഇവര് തമ്മില് നല്ല സുഹൃത്തുക്കൾ ആണെങ്കിലും നല്ല മത്സരമുണ്ടെന്ന് നേരത്തെ തന്നെ ഹോംസ് പറഞ്ഞ കാര്യം വാട്സന്റെ മനസ്സിലുണ്ട് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഹോംസ് ഗ്രഗ്സനോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു അല്ല ഗ്രഗ്സ നിങ്ങൾ കുതിരവണ്ടിയിലാണോ വന്നത് അല്ല നിങ്ങൾ കുതിരവണ്ടിയില വന്ന് നിങ്ങളുടെ കൂട്ടുകാരൻ ലസ്റ്റർ കുതിരവണ്ടിയിലാണ് വന്നോ അല്ല കുതിരവണ്ടിയിലെ ഓക്കെ കുതിരവണ്ടിയെക്കുറിച്ച് ഹോംസ് ഇങ്ങനെ ചോദിച്ചപ്പോൾ വാട്സന് എന്തോ ഒരു സംശയം പെട്ടെന്ന് തോന്നിയെങ്കിലും ഹോംസിനുടാനെ ഒന്നും വിശദമായി ചോദിച്ചില്ല മൂന്ന് പേരും കൂടി നേരെ വീടിനകത്തേക്ക് കടക്കുക വീടിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ വാട്സൺ ഒരു കാര്യം ശ്രദ്ധിച്ചു ശരിക്കും തടി പാകിയ ഒരു പ്രതലമാണ് അവിടെ ഉള്ളത് നേരെ പോകുന്ന ആ വഴിയിൽ രണ്ട് വാതലുകളുണ്ട് ഒരെണ്ണം കണ്ടാൽ തന്നെ അറിയാം അടുക്കള ഭാഗത്തേക്കാണ് മറുഭാഗത്തുള്ള വാതിൽ ഓഫീസ് മുറിയോ അങ്ങനെ എന്തോ സംഭവത്തിലേക്കാണ് എന്നും ഒറ്റ നടത്തുന്നത് തന്നെ വാട്സൺ മനസ്സിലായി വാട്സനും ഹോംസും ഗ്രക്സനും കൂടി അകത്തേക്ക് കിടക്കുമ്പോൾ അടുക്കള വശത്ത് വാതലാണ് തുറന്നു കിടന്നിരുന്നത് ആ വാതല് വഴിയാണ് അകത്ത് കിടന്നത് മറുവശത്ത് ഓഫീസ് മുറിയിലേക്ക് കാണുന്ന വാതല് തുറന്നിട്ട് വളരെ നാളുകളായി എന്ന് തോന്നുന്ന ശലി പൊടിപടലങ്ങളും ഉണ്ട് അപ്പൊ ആരും വരാത്തൊരു വീടാണല്ലോ എന്നാണ് വാട്സന്റെ മനസ്സിലേക്ക് ആദ്യമായി ഉണ്ടായ ചിന്ത അകത്തേക്ക് കിടന്നപ്പോ ഡൈനിങ് റൂമാണ് ഡൈനിങ് റൂമിൽ കയറുമ്പോ തന്നെ ഇവിടെയാണ് കൃത്യം നടന്നിരിക്കുന്നതെന്ന് ഒറ്റ തോട്ടത്തിൽ നിന്ന് വ്യക്തം ഒരാൾ അങ്ങനെ മലർന്നു കിടക്കുകയാണ് നാൽപ്പതിനു മേൽ പ്രായമുള്ള ഒരാള് മലർന്നു കിടന്നിട്ട് മൂലത്തെ മേൽക്കൂലയിൽ തന്നെ കണ്ണു പതിപ്പിച്ച് കിടക്കുകയാണ് മരിക്കുന്ന സമയത്തും കണ്ണുകൾ തുറന്നിരിക്കുകയായിരുന്നു എന്ന് വ്യക്തം രണ്ട് കോട്ട് ധരിച്ചിട്ടുണ്ട് ഒരു കോട്ടിട്ട് അതിനെ പുറത്തുകൂടി അടുത്ത കോട്ടിട്ടിരിക്കുന്നുവെന്ന് വ്യക്തം പേടിപ്പെടുത്തുന്ന ഒരു ഭാവമാണ് മുഖത്തുള്ളത് ഒരു വിദ്വേഷം ആ മുഖത്ത് പ്രകടമാണ് ശരിക്കും മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് നല്ല പൈസ ഉള്ള ഒരു കക്ഷിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നും ഇവർ മൂന്നും കൂടി ബോഡി നോക്കി നിൽക്കേ ലസ്ട്രാഡും കൂടി അങ്ങോട്ട് വന്നു ശരിക്കും ഒരു ഉണക്കയാണ് കക്ഷി പോക്കവും കുറവാണ് വേണമെങ്കിൽ പൊക്കം കുറഞ്ഞ വണ്ണം കുറഞ്ഞ ഒരു കുള്ളൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം പുള്ളി വന്നോടം തന്നെ തന്റെ അറിവ് ഹോംസിന് മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് ഇത് പഴയ കേസ് പോലെ തന്നെയാണ് കുഴഞ്ഞു മറിഞ്ഞ കേസാണ് വളരെ ആധികാരികമായിട്ടാണ് ലസ്റ്റാഡിന്റെ പ്രസ്താവന ലസ്റ്റാർഡ് പറയുന്നത് കേട്ട ഹോംസ് ലസ്റ്റാർഡിനെ ഒന്ന് നോക്കിയിട്ട് പതുക്കെ മുട്ടുകൂത്തി ബോഡിയുടെ അടുത്തോട്ടിരുന്നു ബോഡിയുടെ അടുത്തോട്ട് നിരുന്നപ്പോ ചുറ്റും കുറച്ച് രക്തത്തുള്ളികൾ കണ്ടതുകൊണ്ട് ഹോംസ് ചോദിച്ചു ബോഡിയിൽ എന്തെങ്കിലും മുറിവോ ചതവോ നിങ്ങൾ കണ്ടായിരുന്നു ഒറ്റ ശബ്ദത്തിൽ തന്നെ രണ്ടുപേരും പറഞ്ഞു ഏ ഇല്ലേ ഇല്ല അതായത് ബോഡിക്ക് പരിക്കൊന്നും ഇല്ലാന്ന് അർത്ഥം അടി ഇടി വെടിവെപ്പ് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും നടന്നിട്ടല്ല ഈ ആള് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ മരിച്ചതെന്ന് വ്യക്തം ഹോംസ് ആ രക്തത്തുള്ളികളൊക്കെ ഒന്ന് രക്ഷിച്ചതിനു ശേഷം ആ കിടക്കുന്ന ആളിന്റെ ബൂട്ടൊക്കെ ഒന്ന് നോക്കി അതിനുശേഷം പതുക്കെ ബോഡി ഇങ്ങനെ ഇങ്ങനെ മൂക്കൊണ്ട് മണത്ത് മണത്ത് വന്ന് വായുടെ അടുത്തത് വാ ഒന്ന് മണപ്പിച്ചു നോക്കുന്നു അത് കണ്ടപ്പോൾ തന്നെ വാട്സൺ ഒരു ഒരു വല്ലായ്മയാണ് തോന്നി മരിച്ചുപോയ ഒരാളുടെ വായ് മണപ്പിച്ചു ഈ ഹോംസ് ഒരു ഒരു കുഴപ്പക്കാരനാണല്ലോ എന്നാണ് പെട്ടെന്ന് വാട്സന്റെ മനസ്സിലേക്ക് വന്നത് എന്നാലും വളരെ ശ്രദ്ധിച്ചാണ് ഹോംസ് അയാളുടെ വാ മണത്ത് നോക്കിയത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മരണപ്പെട്ട കിടക്കുന്ന ഒരാളുടെ വായ് വേറൊരാൾ മണപ്പിച്ചു നോക്കുന്നത് വാട്സൺ കാണുന്നത് ഹോംസ് തറയുന്ന സാവധാനം എണീറ്റു പ്ലസ്ട്രാഡിനോട് തന്നെ ചോദിച്ചു നിങ്ങള് ബോഡി ഇളക്കുകയോ മാറ്റുകയോ ചെയ്തു അല്ല പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് ഇളക്കിയായിരുന്നു ആ സാരമില്ല എന്തായാലും മോർച്ചറിലേക്ക് മാറ്റി അത് കേട്ടതും കൂടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആ ബോഡി ഒന്ന് പൊക്കിയെടുത്തു പൊക്കിയെടുത്തതും പെട്ടെന്ന് ഒരു സാധനം താഴേക്ക് വേണു ഹോംസ് നോക്കിയപ്പോ ഒരു മോതിരമാണ് ഹോംസ് മോതിരത്തിലേക്ക് നോക്കുന്ന കണ്ടതും ലെസ്റ്റാൻഡ് കുനിഞ്ഞ് ആ മോതിരം എടുത്തു മോതിരം എടുത്തു നോക്കിയിട്ട് ലെസ്റ്റാഡ് പറഞ്ഞു ഇതൊരു സ്ത്രീയുടെ കയ്യിൽ വിവാഹ മോതിരമാണല്ലോ അപ്പൊ ഏതോ സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരു വിജയിയുടെ ഭാവത്തിലാണ് ലെസ്റ്റർ അത് പറഞ്ഞത് അപ്പൊ സ്ത്രീകളെയും കൊണ്ട് ഇവിടെ വന്ന ഡെബറിനെ ആ സ്ത്രീ കൊന്നിരിക്കുന്നു എന്നുള്ള ശൈലിയിലാണ് ലെസ്റ്റാഡ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ലെസ്റ്റാണിന്റെ സംഭാഷണം കേൾക്കുമ്പോ പോലീസ് ഉദ്യോഗസ്ഥരായി നിൽക്കുന്ന അവർക്ക് തോന്നുക ഏതോ ഒരു സ്ത്രീയുമായി ഡബ്ബർ തലേദിവസം രാത്രി ഇവിടെ വന്നിരിക്കുകയും എന്തോ പ്രശ്നം ഉണ്ടാകുകയും ആ സ്ത്രീ ഡബ്ബറിനെ കൊന്നുകാണുമെന്ന് ഉള്ളൊരു ഊഹത്തിൻ്റെ ലസ്റ്റോട് പറയുന്നതായിട്ടാണ് തോന്നുക ലെസ്റ്റാഡിന്റെ അന്വേഷണം ഒരു സംഭവം തന്നെയെന്നൊരു ശൈലിയിൽ ലെസ്റ്റാർഡ് കോളറൊക്കെ പിടിച്ചിങ്ങനെ ഉയർത്തിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഹോംസും വാട്സനും ഒക്കെ അത് കാണുന്നുണ്ട് നമ്മുടെ ഗ്രാക്സണ് ലസ്റ്റാഡിന്റെ ആ കണ്ടുപിടുത്തം അങ്ങോട്ട് സുഖിച്ചില്ല എന്ന് ഗ്രാക്സന്റെ മുഖത്ത് നോക്കുന്ന ആർക്കും മനസ്സിലാവും ഗ്രാക്സൺ കൂടെ പറയാണ് ഏയ് ഇത് കുഴഞ്ഞ ഒരു പ്രശ്നമാണ് ഒരു പെണ്ണ് വന്ന് ഡബറ കൊന്നതാണ് എന്നുള്ള ലസ്റ്റാഡിന്റെ കണ്ടുപിടുത്തം അങ്ങോട്ട് അനുവദിച്ചു കൊടുക്കാൻ ക്രാക്സൺ ഉള്ള ഒരു വിഷമം ആ മറുപടിയിൽ പ്രതിഫലിച്ചത് കണ്ടത് കൊണ്ട് തന്നെ ഹോംസ് ചോദിച്ചു വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ കണ്ടായിരുന്നു പിന്നെ കണ്ടായിരുന്നു ആ കോണിപ്പണിയുടെ അവിടെ ചില സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങളാണ് ആ സാധനങ്ങളിലൂടെ കടന്നുപോയ ഹോംസിന് ഒരു വിലാസം കിട്ടുകയാണ് ഡെബറുടെ വിലാസത്തോടൊപ്പം മറ്റൊരു വ്യക്തിയുടെ വിലാസം ജോസഫ് സ്റ്റാൻ ജെർസൺ എന്ന ആളുടെ വിലാസമാണ് ഈ ജോസഫ് സ്റ്റാർ ജെസനും ഡെബറും കൂടി ന്യൂയോർക്കിലേക്ക് മടങ്ങാനായിട്ട് ഒരു കപ്പലിൽ സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ വരെ ഈ കോട്ടിനകത്തുള്ള ടിക്കറ്റിൽ നിന്ന് അവർക്ക് ലഭിക്കുകയാണ് അപ്പൊ അമേരിക്കയിലേക്ക് പോകാനിരുന്ന രണ്ട് ഹതഭാഗ്യരാണ് അതിൽ ഒരാൾ ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു മറ്റേ ആളെ കുറിച്ചൊരു വിവരവുമില്ല സ്റ്റാൻ ജേർസനെ കുറിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചു ഹോംസിന്റെ ചോദ്യം കേട്ട ഗ്രക്സം പറഞ്ഞു ഞങ്ങൾ ഒരു പരസ്യം കൊടുത്തിരുന്നു പുളിയെ കണ്ണുകിട്ടുന്നവർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്നാണ് പരസ്യം അതുപോലെ തന്നെ അമേരിക്കൻ എക്സ്ചേഞ്ചിലും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് കപ്പൽ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലീവ്ലൻഡിലേക്ക് അറിയിച്ചിട്ടുണ്ട് ക്ലീവ്ലൻഡ് അതെ ഈ ക്ലീവൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അവിടേക്കാണല്ലോ ഈ അഡ്രസ്സ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ കൂടി തന്നെ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു ഞങ്ങൾ വിജയിച്ചു എന്നുള്ള ഒരു വിജയം ഭാവത്തിലാണ് ഗ്രാക്സൺ ഇതൊക്കെ പറയുന്നത് ഹോംസിന്റെ മനസ്സിൽ എന്താണ് എന്ന് വാട്സിന് മനസ്സിലായത് ഹോംസിന്റെ ചുണ്ടിൽ ആ സമയത്ത് വിരിഞ്ഞ ഒരു പുഞ്ചിരിയാണ് അപ്പൊ ഈ നിമിഷം ലീഡ് ചെയ്യുന്ന ആരും ചോദിച്ചാൽ അത് ഗ്രാക്സൺ ആണ് എന്ന് മനസ്സിലായ ലെസ്റ്റർ പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് എന്തോ കാര്യം കണ്ടുപിടിച്ചതുപോലെ അവരോട് വിളിച്ചു പറഞ്ഞു ഏയ് പെട്ടെന്ന് വരൂ അവർ അവിടേക്ക് ചെന്നപ്പോ ലസ്റ്റർ ഇവർ ആരും കണ്ടുപിടിക്കാത്ത ഒരു കാര്യം കണ്ടുപിടിച്ചതായിട്ട് പറയുകയാണ് ഒരു ചുവരിൽ ഒരു എഴുത്ത് രക്തം കൊണ്ട് എഴുതിയിരിക്കുന്നതാണ് റീച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ള ശൈലിയിൽ ലസ്റ്റർ അതിന്റെ വിശദീകരണം കൂടി നൽകുകയാണ് നേരത്തെ നമുക്ക് കിട്ടിയ മോതിരമില്ലേ ആ മോതിരത്തിന്റെ ഉടമ ആ ഉടമയുടെ പേര് റേച്ചർ എന്നാണ് അവര് ആളുകൾ അറിയാൻ വേണ്ടി ഇവിടെ റേച്ചൽ എന്ന് എഴുതിയതാണ് റേച്ചൽ എന്ന് മുഴുവൻ എഴുതിയില്ല റേച്ച എന്ന് എഴുതിയുള്ളൂ വളരെ വിജയഭാവത്തിലാണ് ഇതൊക്കെ ലെസ്റ്റർഡ് ആ കൂട്ടത്തോട് പറയുന്നത് ലെസ്റ്റർ ഇത് പറഞ്ഞപ്പോൾ അറിയാതെ ഒരു ചിരി വാട്സന്റെ മുഖത്തും അതുപോലെ ഹോംസിന്റെ മുഖത്ത് വരികയാണ് അതിനേക്കാണ് വലിയ ചിരി വന്നത് നമ്മുടെ ഗ്രഗ്സന്റെ മുഖത്താണ് ലെസ്റ്റർ എന്തൊക്കെയോ പുലംപൊത്തെന്നുള്ള ശൈലിയാണ് ഗ്രക്സൺ അപ്പോ ഹോംസ് പറഞ്ഞു ശരി നമുക്കൊന്ന് നോക്കാം അതിനുശേഷം ഹോംസ് ആ ഭാഗം മുഴുവൻ ഒന്ന് പരിശോധിക്കുകയാണ് ശരിക്ക് ചരടൊക്കെ വെച്ച് മുറിയുടെ നീളം ബോഡിയും ഈ സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം മുറിയുടെ പൊക്കം ഒരുപാട് കാര്യങ്ങൾ നോക്കുന്ന പല സ്ഥലത്തും ഞാൻ മണപ്പിച്ച് നോക്കുന്നുണ്ട് പല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നോക്കി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഹോംസ് വിവിധ ശൈലിയുടെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടോ എന്ന് നോക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതൊക്കെ ഒരുമാതിരി പുച്ഛാവത്തിലാണ് നമ്മുടെ ഗ്രാക്സൺ ആൻഡ് ലസ്റ്റർ നോക്കിക്കാണെന്ന് നമ്മളിവിടെ പ്രതിവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഇവിടെ ഹോംസ് മണത്ത് നോക്കുന്നുള്ള ശൈലി അവരുടെ ഭാവം പക്ഷെ വാട്സന് ഈ ഹോംസ് ചെയ്യുന്നതിൽ എന്തോ കാര്യമുണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടായി അതിനുശേഷം പുറത്തിറങ്ങി അവിടെയൊക്കെ ഒന്ന് പരിശോധിച്ച ശേഷം അവസാനം തന്റെ നിഗമനം ഹോംസ് അവരോട് പറയുകയാണ് വന്ന ആള് ഒരു പുരുഷനാണ് ഒറ്റ കുതിരയെ കെട്ടിയ ഒരു വണ്ടിയിലാണ് വന്നത് ആ കുതിരയുടെ നാല് കുളമ്പുകളിൽ ഒരെണ്ണം പുതിയതാണ് വന്ന വന്നയാൾക്ക് ആറടിയിൽ കൂടുതൽ പൊക്കമുണ്ട് ഷൂ ആണെങ്കിൽ ചതുര ആകൃതിയിൽ മുൻഭാഗം വരുന്ന ഷൂ ആണ് കൈവിരലുകളിൽ നഖം നീട്ടി വളർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും വലത് കൈയിൽ നീണ്ട മുഖവുമാണ് അതുമാത്രമല്ല നിങ്ങൾ നേരത്തെ കണ്ട റേച്ചേ എന്ന വാക്ക് യഥാർത്ഥത്തിൽ റേച്ചൽ ചെറിയ പേരോ അല്ല അത് ഒരു ജർമ്മൻ വാക്കാണ് പ്രതികാരം എന്നാണ് ആ ജർമ്മൻ വാക്കിന്റെ അർത്ഥം അതിന്റെ അർത്ഥം മറ്റൊന്നുകൂടിയുണ്ട് റേച്ചൽ എന്ന ഒരു സാങ്കൽപിക കഥാപാത്രത്തെ അന്വേഷിച്ച് നിങ്ങൾ പുറകെ നടക്കേണ്ടതില്ല എന്നുകൂടിയുണ്ട് ഇത്രയും പറഞ്ഞ് ഹോംസ് പുറത്തേക്ക് ഇറങ്ങി കൂടെ വാട്സനും ലസ്റ്റാർഡും ഗ്രാക്സനും അവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പുറത്തേക്ക് എത്തിയ വാട്സണും ഹോംസും നേരെ പോയത് കമ്പി ഓഫീസിലേക്കാണ് ഹോംസിന് എന്തോ വിവരം ആരെയും ധരിപ്പിക്കാനുണ്ടെന്ന് കമ്പി ഓഫീസിലേക്ക് ഹോംസ് നടക്കുന്നതെന്ന് തന്നെ വാട്സൺ മനസ്സിലാക്കിയിരുന്നു അകത്തേക്ക് പോയ ഹോംസ് വേഗം തന്നെ മടങ്ങി വന്നു ആർക്കൊക്കെ കമ്പി അടിച്ചിരിക്കുന്നു എന്ന് വ്യക്തം തിരികെ വന്നിട്ട് ഒരു കുതിരവണ്ടിയിൽ വാട്സനും കൊണ്ട് ഒരു പോലീസുകാരന്റെ അടുത്തേക്ക് നീങ്ങിയാണ് ഈ പോലീസുകാരനാണ് ഈ വീടിനുള്ളിൽ ഒരു മരണം നടന്ന വിവരം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആ പോലീസുകാരന്റെ മുഹദാവിൽ നിന്ന് നേരിട്ട് വിവരം ശേഖരിക്കുക എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ ഹോംസ് ഏറ്റെടുത്തിരിക്കുന്നത് കുതിരവണ്ടിയിൽ പോലീസുകാരന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഹോംസ് താൻ കണ്ടെത്തിയ വിവരങ്ങൾ വാട്സണോട് പങ്കുവയ്ക്കുകയാണ് തലേ ദിവസം രാത്രിയിൽ ഒരു വണ്ടി വന്നിരുന്നു ഒരു കുതിര വണ്ടി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒറ്റ കുതിരയിൽ കെട്ടിയ വണ്ടി ആ വണ്ടിയിൽ രണ്ടുപേരാണ് എത്തിയത് രണ്ടുപേരും കോമ്പൗണ്ടുകളിലേക്ക് കടന്നിട്ടുണ്ട് പെട്ടെന്ന് വാട്സൺ ചോദിച്ചു അല്ല ഹോംസ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊലപാതകി എന്ന് വിശേഷിപ്പിച്ച ആൾക്ക് ആറടിയിൽ കൂടുതൽ പൊക്കമുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാക്കിയത് വാട്സൺ അത് വളരെ ലളിതമായ ഒരു നിരീക്ഷണത്തിലൂടെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഞാന് അവിടെ പുറത്തൊക്കെ ചുറ്റും നടന്ന് നോക്കിപ്പോ കാൽപ്പാടുകൾ നോക്കിയിരുന്നു രണ്ട് കാലുകൾ തമ്മിലുള്ള അകലം കൃത്യമായി നിരീക്ഷിച്ച് അളന്നെടുത്തപ്പോ എനിക്ക് മനസ്സിലായി ആ കാലുകൾ അങ്ങനെ വെക്കണമെങ്കിൽ ആറടിയിൽ അധികം പൊക്കമുള്ള ഒരാൾക്കെ പറ്റും അത് ഉറപ്പിച്ചത് മറ്റൊരു കാഴ്ചയിൽ നിന്നാണ് എന്താണ് ആ കാഴ്ച വാട്സൺ അറിയാതെ പോയി അത് വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് എന്നൊരു പഥം അവിടെ ചുവല്ല എഴുതിയിരുന്ന കണ്ടല്ലോ നിന്നുകൊണ്ട് ഒരാൾ എഴുതുമ്പോ അയാളുടെ ഐ ലെവലിന് നേരെ അല്ല എഴുതുക അതിന് മുകളിലാണ് സാധാരണ എഴുതുക അതൊരു കോമൺ സൈക്കോളജിയാണ് താഴോട്ട് ആരും കുനിഞ്ഞ് എഴുതൂല കൃത്യമായ ഒരു എഴുത്താണ് വളവോ തിരിമോ ഒന്നുമില്ല അപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ടാണ് എഴുതിയിരിക്കുന്നത് വ്യക്തം ഞാനന്ന് അളന്ന് നോക്കി അതനുസരിച്ച് ആറടിയിലധികം പൊക്കമുള്ള ഒരാളാണ് അത് എഴുതിയതെന്ന് വളരെ വളരെ വ്യക്തമാണ് ഹോംസിന്റെ നിരീക്ഷണ പാഠവത്തെ വാട്സൺ അറിയാതെ മനസ്സിൽ എന്താ സ്തുതിച്ചു പോയ നിമിഷമാണത് പെട്ടെന്ന് വാട്സൺ ഒരു ചോദ്യം കൂടി ചോദിച്ചു അല്ല അവരോട് പറഞ്ഞ കൂട്ടത്തിൽ വിരലിൽ നഖങ്ങൾ ഉണ്ടെന്നും അത് വലത് കൈയിലാണെന്നും അത് മാത്രമല്ല അയാൾ ചുരുട്ട് വലിച്ചിരുന്നു ചുരുട്ട് വലിച്ചിരുന്ന തിരുനെൽവലി ചുരുട്ടാണെന്നൊക്കെ പറഞ്ഞല്ലോ ആഹാ അത് ശ്രദ്ധിച്ചിരുന്നു അല്ലേ തിരുനെൽവലിയിലെ ചുരുട്ടിന് ഒരു പ്രത്യേക ഗന്ധമാണ് ആ ഗന്ധം ആ മുറിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് വരുത്തിയ ഒരു ചുരുട്ട് വലിച്ചുകൊണ്ടാണ് ആ വ്യക്തി അകത്തേക്ക് കിടന്നതും ഞാൻ ഉറപ്പിച്ചു പിന്നെ നഖങ്ങളുടെ കാര്യം ആ ചോര കൊണ്ട് ചുവരൽ എഴുതുമ്പോൾ വിരലുകൊണ്ടാണ് എഴുതിയത് വിരലിന്റെ അറ്റത്ത് നഖം നിൽക്കുമ്പോൾ സ്വാഭാവിക നഖം ചുവരിലിങ്ങനെ മടങ്ങിക്കൊള്ളും ഒരു പോറൽ ആ ചുവരിൽ വളരെ വളരെ വ്യക്തമായി കാണാമായിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ അത് കണ്ടിരുന്നു അതാണല്ലോ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഹോംസ് അല്പം ഈഗോ ഉള്ള ആളാണല്ലോ ഞാനെന്ന ഭാവമുള്ള ആളാണല്ലോ എന്നൊരു ചിന്തയാണ് പെട്ടെന്ന് വാട്സിന്റെ മനസ്സിലേക്ക് വന്നത് വാട്സൺ ഒരു ചോദ്യം കൂടി ചോദിച്ചു അല്ല ശരിക്കും നീണ്ട മുഖമുള്ള ആളാണ് പ്രതി എന്ന് സൂചിപ്പിച്ചതോ അത് കേട്ടപ്പോൾ ഹോംസ് പറഞ്ഞു അത് ഞാനൊരു അടിച്ചല്ലേ ഒരു തള്ള് ആർക്കായാലും തള്ളാൻ തോന്നില്ലേ ഞാൻ ഒന്ന് തള്ളി അടച്ചല്ലോ അപ്പൊ ശരിയായാലോ എന്തായാലും ഹോംസിന് ആ മറുപടി വാട്സൺ അങ്ങ് സുഖിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോ വീണ്ടും രണ്ടുപേരും തമ്മിൽ ചർച്ച നടക്കുകയാണ് പേരാണ് അവിടെ വന്നത് എന്തിനായിരിക്കാം അവർ വന്നത് എന്തായിരിക്കാം ആ അർദ്ധരാത്രിയിൽ അവർ രണ്ടുപേരും അവിടെ വരാൻ ഇടയാക്കിയ കാരണം പിന്നെ ഒരുപാട് ചിന്തകളാണ് രണ്ടുപേരുടെ മനസ്സിൽ ഒന്ന് രണ്ടുപേരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പോലീസുകാരന്റെ വീടിനടുത്തെത്തി വീട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഹോംസ് വാട്സിനോട് പറഞ്ഞു പിന്നെ ആ ജർമ്മൻ പേര് റേച്ച എന്ന് എഴുതിയത് സത്യത്തെ പോലീസിനൊന്ന് പറ്റിക്കാൻ വേണ്ടി എഴുതിയതാണ് ജർമ്മൻകാര ആരോ ആണ് കൊലപാതകം നടത്തിയെന്ന് പോലീസ് അങ്ങ് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോട്ടെ എന്ന് നമ്മുടെ കൊലപാതകി തീരുമാനിച്ചിരുന്നു എന്ന് വ്യക്തം അത് കേട്ടത് വാട്സൺ പറഞ്ഞു നിങ്ങളൊരു അപാര ജീനിയസ് എന്നെ നിങ്ങളുടെ ശാസ്ത്രീയ നിരീക്ഷണ പാഠവും സത്യം പറഞ്ഞാൽ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു വാട്സൺ അങ്ങനെ സുഹിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ ആ സുഹിപ്പീര് ഹോംസിനങ്ങ് ഇഷ്ടപ്പെട്ടു വന്ന് ഹോംസിന് മുഖം നോക്കുന്ന ആർക്ക് മനസ്സിലാവും മുഖൊക്കെ അങ്ങ് ചുവന്ന് തൊടുത്തു വന്നു പോലീസുകാരന്റെ വീടിന് അടുത്തേക്ക് തന്നെ ഹോംസ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു രണ്ടുപേരും വീടിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട് സംസാരിച്ചാണ് രണ്ടുപേരും കടന്നിരിക്കുന്നത് ബൂട്ട്സ് ധരിച്ചയാളും ആളും ശതുരത്തിൽ കാൽവടിവുള്ള ആളും രണ്ടുപേരും ഉള്ളിലേക്ക് കടന്നു വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് രണ്ടുപേരും നടന്നു പോയിരിക്കുന്നത് അവസാനം എന്തോ സംഭവിച്ചു അങ്ങനെ അത് കൊലപാതകത്തിൽ എത്തിയിരിക്കുകയുമാണ് അത്ര വൃത്തിയൊന്നുമില്ലാത്ത ഒരു തെരുവിലാണ് ഈ പോലീസുകാരന്റെ വീട് പോലീസുകാരന്റെ വീട്ടിലെത്തി പോലീസുകാരനെ ഡോറിൽ മുട്ടി വിളിച്ചുണർത്തി പോലീസുകാരൻ വന്നു റാൻസ് എന്നാണ് ആ പോലീസുകാരുടെ പേര് ഹോംസനെ കണ്ടപ്പോൾ തന്നെ റാൻസ് വിവരങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എല്ലാ വിവരങ്ങളും ധരിപ്പിച്ചായിരുന്നല്ലോ അല്ല എനിക്ക് കുറച്ചുകൂടി ശരിയായിട്ട് കൃത്യമായിട്ട് റാൻസ് തന്നെ പറഞ്ഞാലേ എനിക്കൊരു സന്തോഷം വരും അതാ വന്നത് അത് കേട്ടപ്പോൾ ഒരു സന്തോഷമായി റാൻസ് വള്ളി പുള്ളി വിടാതെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഹോംസിനോട് പറയുകയാണ് രാത്രി പത്ത് മണി മുതൽ ആറ് വരെയായിരുന്നു എന്റെ നൈറ്റ് ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടിയുടെ ആദ്യത്തെ ഭാഗമൊന്നും പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി ഏകദേശം രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബ്രിക്സ്റ്റി ിലൂടെ വരുമ്പോൾ ഈ ഗാർഡനിലുള്ള വീടുകളിൽ ഒന്നിൽ പ്രകാശം കണ്ടു സംശയം എനിക്ക് തോന്നാൻ കാരണം ഞാൻ പലപ്പോഴും രാത്രി അതുവഴി കടന്നു പോകാറുള്ളതാണ് ആ വീട്ടിൽ ആൾ താമസമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അത് മാത്രമല്ല ഒരു മഞ്ഞ ബോർഡ് ആ വീടിന് മുന്നിൽ എപ്പോഴും തൂങ്ങി കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വീട് വാടകയ്ക്ക് കൊടുക്കാൻ കൊടുക്കാനിട്ടിരിക്കുന്നതാണ് ആ ബോർഡിലുള്ളത് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ലൈറ്റ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഞാൻ നേരെ അങ്ങോട്ട് കടന്നു തന്നു ഇത്രയും പറഞ്ഞപ്പോൾ ഹോംസ് ഇടക്ക് കയറി ചോദിച്ചു നിങ്ങൾ വീടിന് അടുത്തേക്ക് വന്നിട്ട് തിരിച്ച് വീണ്ടും ഗേറ്റിനടുത്തേക്ക് കടന്ന എന്തിനാ ഇത് കേട്ടത് റാൻസ് അറിയാതെ ചാടി എണീറ്റ് പോയി റാൻസ് ചെയ്ത കാര്യം അതുപോലെ ഹോംസ് കണ്ടിരിക്കുന്നല്ലോ എന്നുള്ളതാണ് പെട്ടെന്ന് റാൻസിനെ അമ്പരപ്പിച്ച കാര്യം അല്ല സാന്നിധ്യത എങ്ങനെ മനസ്സിലായി അതിനുശേഷം റാൻസ് തുടർന്നു ഞാൻ നടന്ന് വീടിന് ഉള്ളിലേക്ക് കടക്കാനായിട്ട് ചെന്നാണ് അവിടെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ഭയം വന്നു രാത്രിയാണ് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും എന്ന് എഴുതിയിട്ട് ഞാൻ എന്റെ കൂട്ടുകാരനും കൂടി തെരുവിൽ റോം വിട്ടുന്നുണ്ട് അയാളെ കൂടി ഒന്ന് വിളിച്ചോണ്ട് വരാന്ന് എഴുതിയാണ് ഞാൻ ഗേറ്റ് വരെ തിരിച്ചു നടന്നത് എന്റെ സുഹൃത്ത് മർച്ചറ നോക്കി ഞാൻ റോഡിലോട്ട് ഇറങ്ങി അവിടെ എല്ലാം തിരക്കിയിട്ടും മർച്ചറെ കണ്ടില്ല അങ്ങനെയാണ് ഞാൻ തിരിച്ച് വീടിനടുത്ത് വന്നത് വീടിനകത്തേക്ക് കയറി ഉടൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഹോംസ് ഇടപെട്ടു വീടിനകത്തേക്ക് കയറി ഉടൻ നിങ്ങൾ നടന്നു വന്ന് ശവശരീരത്തിന്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു എന്നിട്ട് നിങ്ങൾ എണീറ്റ് പോയി അടുക്കളയുടെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു ഇങ്ങനല്ലേ ഇത് കേട്ടതും റഹാൻസ് ചാടി എണീറ്റ് തന്റെ കയ്യിലിരുന്ന കാണ്ടടുത്ത് ഹോംസിനെ കാണിക്കുന്നു സർ ഞാൻ ഞാൻ ആണ് റാൻസ് 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 എന്നെ അറസ്റ്റ് നിങ്ങൾ നിങ്ങൾ എവിടെയാണ് നിന്നത് അല്ല കുഴപ്പമില്ല ഹോംസ് ഒന്ന് ാണ് അടുക്കള തുറക്കാൻ പറ്റാതെ ഞാൻ തിരികെ ഗേറ്റിനടുത്ത് വന്നു വിസിൽ അടിച്ചു വിസിൽ കേട്ട് മർച്ചറും കൂടെ രണ്ട് പോലീസുകാരോട് ഓടി വന്നു പെട്ടെന്ന് ഹോംസ് ചോദിച്ചു അല്ലാതെ വേറെ ആരും വന്നില്ലേ അല്ല ഒരാൾ ഒരു കുടിയൻ വന്നായിരുന്നു സാഹചര്യം ആയിപ്പോയില്ലെങ്കിൽ ഞാൻ അയാളെ ഒന്ന് പെട്ടെന്ന് ചോദിച്ചു അല്ല അയാളെ കണ്ടാൽ എങ്ങനെയുണ്ട് സ്വരെ നല്ല പൊക്കമുണ്ട് ഒരു ആറണിക്ക് മണി പൊക്കമുണ്ട് നല്ല ഉറച്ച ശരീരം എന്റെ കൈ അന്ന് തരിച്ചുവതാണ് പക്ഷെ സാഹചര്യം മോശമായത് കൊണ്ട് മാത്രം ഞാൻ ഒന്നും ചെയ്തില്ല വീണ്ടും ഹോംസ് ചോദിച്ചു അയാൾ പിന്നെ എന്ത് ചെയ്തു അവൻ അവന്റെ വീട്ടിൽ പോയിക്കാണ് കാണും അവന്റെ അവൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല അവനൊരു ബ്രൗൺ കോട്ടാണ് ധരിച്ചിരുന്നത് പെട്ടെന്ന് ഹോംസ് പെറുപിറിക്കുന്നത് വാട്സൺ കേട്ടു അപ്പൊ കൈയിരുന്ന വഴി അയാൾ എവിടെ കളഞ്ഞാണ് അത് വാട്സൺ മാത്രം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിലാണ് ഹോംസ് പറഞ്ഞത് റാൻസനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഹോംസ് എണീറ്റു പോക്കറ്റിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയം എടുത്ത് റാൻസന് കൊടുത്തു റാൻസൻ നിങ്ങൾ കളഞ്ഞു കുളിച്ചത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രൊമോഷനാണ് ഇത്രയും പറഞ്ഞിട്ട് വാട്സനെ വിളിച്ചുകൊണ്ട് ഹോംസ് നേരെ കുതിര വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നു കുതിര വണ്ടിയിൽ കയറുന്നത് വരെ വാട്സൺ ഒന്നും ചോദിച്ചില്ല കുതിര വണ്ടി കയറുകയാണ് വാട്സൺ ചോദിച്ചു അല്ല ഹോംസ് എന്താ റാൻസിനോട് അങ്ങനെ പറഞ്ഞത് ഒരു പ്രൊമോഷൻ കളഞ്ഞു കുളിച്ചു എങ്ങനെ പറയാതിരിക്കേണ്ട വാട്സൺ നമ്മുടെ കൊലപാതകയാണ് ആ ഗേറ്റിനടുത്ത് വന്ന് നിന്ന് കൊലപാതകയെ കൈ കിട്ടിയിട്ട് പിടിക്കാത്ത അയാളോട് പിന്നെ എന്താ പറയുക പ്രൊമോഷൻ കളഞ്ഞു കുളിക്കാത്ത ആളെന്ന് പറയണം അമ്പലപ്പോടെ ഹോംസിന്റെ മുഖത്ത് ഒരു നിമിഷം നോക്കിന് ശേഷം വാട്സൺ ചോദിച്ചു അല്ല ഹോംസ് കൊലപാതകയാണെങ്കിൽ അയാൾ എന്തിനാ പിന്നെ തിരികെ വന്നത് വാട്സന്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് ഹോംസെന്ന് മറുപടി പറഞ്ഞു അതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അയാൾ മടങ്ങി വന്നത് ആ എടുക്കാനാണ് അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട മോതിരമാണത് ആ മോതിരത്തിന്റെ ഉടമയ്ക്ക് വേണ്ടിയാണ് ഈ കൊലപാതകം അയാൾ ചെയ്തിരിക്കുന്നത് ആ മോതിരം കാണിച്ചു തന്നെയാണ് കൊല നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തം ആ മോതിരം അയാൾക്ക് മടക്കി കിട്ടിയേ പറ്റൂ അതിനുവേണ്ടിയാണ് അയാൾ അവിടെ വന്നത് ഈ കഥയുടെ അടുത്ത ഭാഗം ഞാൻ നാളെ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കും ഈ കഥ ഇതുവരെ നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ